2008 അയൺമാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ സൂപ്പർ ഹീറോ ജോണർ എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു ഫ്രാഞ്ചൈസാണ് മാർവൽ. പക്ഷേ അവരുടെ ടെലിവിഷൻ അല്ലെങ്കിൽ വെബ് സീരീസിലോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റി പിടിക്കുന്ന ഒരു ടീമാണ് മാർവൽ. അത് ഡെയർ ഡെവിളിൽ നമ്മൾ കണ്ടു, വാൻഡാവിഷനിൽ കണ്ടു, ലോക്കിയിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ മൂൺ നൈറ്റ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിലോട്ടുകൂടെ എത്തുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ വയ്യ, മാർവൽ ആ ജോണർ കംപ്ലീറ്റ്ലി റീഡിഫൈൻ ചെയ്യുകയാണ് അവരുടെ വെബ് സീരീസിലൂടെ. കാരണം ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു ക്ലാസിക് ഹീറോ ക്യാരക്ടർ ആർക്കല്ല. ഒരാളുടെ ഒറിജിൻ സ്റ്റോറി പറഞ്ഞ് അവിടെ നല്ല സൂപ്പർ പവേഴ്സ് കാണിച്ച് ഒരു വില്ലനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നൊരു സ്റ്റോറി ആർക്കെയല്ല നമ്മൾ കാണുന്നത്. വളരെ ഡിഫറൻ്റ് ആയ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലാണ്. ഇപ്പോൾ വാൻഡാവിഷനും ലോക്കിയിലും ഒക്കെ നമ്മൾ അതിൻ്റെ ഗ്ലിംസസ് കണ്ടിട്ടുണ്ടെങ്കിലും മൂൺ നൈറ്റ് എത്തുമ്പോഴത്തേക്കും അവരത് ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൂൺ നൈറ്റ് എന്ന സീരീസ് ഡിസ്നി പ്ലസ്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ജെർമി സ്ലേറ്റർ ക്രിയേറ്ററായി, മുഹമ്മദ് ദയാബ് സംവിധാനമായി വരുന്ന സീരീസാണിത്. ഇതിൽ ഒന്നാമതായി പറയേണ്ടത് ഇതിലെ പെർഫോമൻസ് ആണ്. വാട്ട് എ പെർഫോമൻസ്! ഈ സീരീസിലെ അഭിനയത്തിന് ഓസ്കാർ ഐസക് എന്ന നടന് ഓസ്കാർ കിട്ടാതിരിക്കാനുള്ള ഒരേ റീസൺ വെബ് സീരീസുകൾ ഇതിന് കൺസിഡർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം. അത്ര മനോഹരമായ പെർഫോമൻസ്. ഓസ്കാർ ഐസക് ഇതിൽ പ്ലേ ചെയ്യുന്നത് സെൻട്രൽ ക്യാരക്ടറായ മൂൺ നൈറ്റിനെ തന്നെയാണ്. ഈ മൂൺ നൈറ്റ് എന്ന ക്യാരക്ടറിന് വളരെയധികം ലെയറിങ്ങും ന്യൂവൻസസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് ബാറ്റ്മാൻ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റിന് തുല്യമായി മാർവൽ ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ ഹീറോ ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാറ്റ്മാനേക്കാളും കുറച്ചുകൂടി ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ ആർക്കാണ് ഇയാൾക്കുള്ളത്. സൂപ്പർ ഹീറോ എന്ന അയാളുടെ പെർസോണ മാറ്റിവെച്ചാലും ഇയാളൊരു ടോർമെൻറ്റഡ് മനുഷ്യനാണ്. ഇയാൾക്കൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ അന്യൻ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഇയാളുടെ ഉള്ളിൽ തന്നെ രണ്ടുപേര് ജീവിക്കുന്നുണ്ട്, സ്റ്റീവൻ ഗ്രാൻഡും മാർക്ക് സ്പെക്ടർ. അങ്ങനെ രണ്ട് ആൾക്കാരുടെ ഇയാളുടെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് ഓസ്കാർ ഐസക്കിൻ്റെ പെർഫോമിങ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നത് ഇതിനകത്ത്. ഓസ്കാർ ഐസക്ക് ഈ ആക്സെൻറ്റുകൾ ഇങ്ങനെ മാറി പ്രയോഗിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിനപ്പുറം ആ രണ്ട് ക്യാരക്ടറും വളരെ എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. ഇതിലെ സൂപ്പർ ഹീറോ എലമെൻ്റ് ഒക്കെ മാറ്റിവെച്ചാൽ പോലും ഈ ഒറ്റൊരാളുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം നമുക്ക് ഈ സീരീസ് കാണാം. ഇനി ഇതിൻ്റെ കഥയിലോട്ട് വരികയാണെങ്കിൽ, നമുക്ക് അധികം സുപരിചിതമല്ലാത്ത ഈജിപ്ഷ്യൻ മിത്തോളജിയിലാണ് ഇത് ഡീപ് റൂട്ടഡായി നിൽക്കുന്നത്. ഖോൻഷു എന്ന ഈജിപ്ഷ്യൻ ദൈവം, അയാളുടെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അയാളുടെ അവതാറായി മൂൺ നൈറ്റ് വരുന്നു, അല്ലെങ്കിൽ അയാളുടെ മനുഷ്യരൂപത്തിൽ അയാളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അയാളുടെ പവേഴ്സ് സന്നിവേശിപ്പിച്ച ഒരു മനുഷ്യനായി മൂൺ നൈറ്റ് വരുന്നു. അതാണ് മാർക്ക് സ്പെക്ടർ, സ്റ്റീവൻ ഗ്രാൻഡ്, ഓസ്കർ ഐസക്കിൻ്റെ ക്യാരക്ടർ. ബാക്കി ഈജിപ്ഷ്യൻ ദൈവങ്ങളെല്ലാം കൂടെ ബന്ധനസ്ഥയാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു ദൈവതയുണ്ട്, മറ്റൊരു ഗോഡസ് ഉണ്ട്, അമിത്. അമിത് വളരെ സ്ട്രോങ് ആണ്. അവരുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തെറ്റ് ചെയ്യാൻ പോകുന്നവരെ, ഭാവിയിൽ തെറ്റ് ചെയ്തേക്കാമെന്നുള്ളവരെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയുക എന്നുള്ളതാണ് അവരുടെ പ്രിൻസിപ്പിൾ. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ അമിതിൻ്റെ അവതാറായി വരുന്ന ആളാണ് ഇതിനകത്ത് ഇയാളുടെ ഒരു ഒപ്പണൻറ്റിനെ പോലെ, ഒരു ആന്റഗോണിസ്റ്റിനെ പോലെ വരുന്നത് ഹാരോ എന്ന ക്യാരക്ടർ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൂപ്പർ ഹീറോ എലമെൻസും ഒരു ബിഗർ സ്റ്റോറിയിൽ. പക്ഷേ തിരിച്ചു വരികയാണെങ്കിൽ, ഇത് ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റ് ആവുന്ന ഫാക്ടർ ഈ സൂപ്പർ ഹീറോ ആർക്കും ക്യാരക്ടറൈസേഷനൊക്കെ മാറ്റിവെച്ചാൽ പോലും ഓസ്കാർ ഐസക്കിൻ്റെ പെർഫോമൻസും ഈ മൂൺ നൈറ്റ് എന്ന ക്യാരക്ടറിനുള്ളിലെ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയും തന്നെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ ഈ സീരീസിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി, അത് ഈ അവസാനം ഇറങ്ങിയ ബാറ്റ്മാൻ സിനിമയ്ക്കും ഉണ്ടായിരുന്നു. ഇത് ലാൻഡ് ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് ഇൻ ടു ദ ഹാർട്ടിലാണ്. ഇയാൾക്ക് എങ്ങനെ സൂപ്പർ ഹീറോ പവർ കിട്ടുന്നു, ഇയാളുടെ ഒറിജിൻ സ്റ്റോറി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യുന്നത് ഇയാൾ ഓൾറെഡി സൂപ്പർ ഹീറോ ആയി നിൽക്കുന്നൊരവസ്ഥയിലാണ്. അവിടെ നിന്ന് പിന്നെ കഥ പുറകോട്ടും മുമ്പോട്ടും പോകുന്നിടത്താണ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നത്. സീരീസ് തീരുന്നിടത്ത് നമ്മളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ തരുന്നുണ്ട്. ആരാണ് മാർക്ക് സ്പെക്ടർ, അയാൾക്ക് എങ്ങനെ ഈ കഴിവ് കിട്ടുന്നു, എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ഒരു ശരീരത്തിനുള്ളോട്ട് വരുന്നതിനുള്ളതൊക്കെ വളരെ വെൽ ഡിഫൈൻഡ് ആയ ഒരു റീസണിങ് ഈ സീരീസിൽ തരുന്നുണ്ട്. ആ ഭാഗങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഇവരെങ്ങനെ ഈ ശരീരത്തിലോട്ട് വരുന്നു, എന്ത് കാരണം കൊണ്ട് വരുന്നു, വളരെ ഇമോഷണൽ ഡെപ്ത് ഉള്ള റീസൺ നമ്മളവിടെ കാണുന്നുണ്ട്. ആ എപ്പിസോഡൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നിപ്പോകും നമ്മൾ മറ്റെന്തോ കാണുകയാണെന്ന്. ഒരു ഓസ്കാർ വിന്നിങ് മൂവിയോ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ മൂവിയോ ആണ് നമ്മൾ കാണുന്നത് നമുക്ക് തോന്നും. ചില സമയങ്ങളിൽ നമ്മളൊരു സൂപ്പർ ഹീറോ സീരീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തീർത്തും മറന്നുപോകും. അത്ര ഡെപ്തിലാണ് ആ കഥ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നന്നായി ആ ഭാഗം എൻജോയ് ചെയ്തു. ഈ സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ സേ വാൻഡാവിഷൻ ആണെങ്കിലും ലോക്കി ആണെങ്കിലും, നിങ്ങൾക്കൊരു ഒരു മാർവലിൻ്റെ കുറച്ച് സിനിമകളൊക്കെ കണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അത് പരിപൂർണമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ. പക്ഷേ മൂൺ നൈറ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇതൊരു ഫ്രഷ് ന്യൂ സീരീസാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു മാർവൽ സീരീസ് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ കഥ പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സിനിമയും കണ്ടിട്ടില്ലെങ്കിൽ പോലും, മറ്റൊരു സീരീസും കണ്ടില്ലെങ്കിൽ പോലും, തീർച്ചയായും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് മൂൺ നൈറ്റ്. സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും, സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും, നല്ല പെർഫോമൻസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ തീർച്ചയായും ഈ സീരീസ് ഇഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഈ സീരീസ് കണ്ടൊരു വ്യക്തിയാണെങ്കിൽ, ഞാനീ പറഞ്ഞതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് മൂൺ നൈറ്റ്.